പി ജെ സെൽത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹായ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേരളവും ലോകം മൊത്തം ഇപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, COVID-19 അല്ലെങ്കിൽ കൊറോണ. ഇത് ബാധിച്ച ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഈ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്യുന്നത് ലങ്സിനെയാണ്, ശ്വാസകോശത്തെയാണ്. അതുവഴിയാണ് ന്യൂമോണിയയിലേക്ക് പോകുന്നതും പേഷ്യൻസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും, വെന്റിലേറ്റർ സപ്പോർട്ടിലേക്കൊക്കെ പോകുന്നത് ഈ ലങ്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടാണ്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ശാസ്ത്രീയമായ കുറച്ച് എക്സസൈസുകളുണ്ട്, ശ്വസന വ്യായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസസ്. ആ ബ്രീത്തിങ് എക്സസൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഈ എക്സസൈസിനെ പറയുന്നത് ACBT എന്നാണ്, ആക്റ്റീവ് സൈക്കിൾ ഓഫ് ബ്രീത്തിങ് ടെക്നിക്സ് എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. മാത്രമല്ല എന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട്സ് ഇടുന്നുണ്ട് അതിൽ ലിറ്ററേച്ചേഴ്സ്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മുമ്പോട്ട് നിങ്ങൾക്ക് വേണേ ഒന്ന് റീഡ് ചെയ്യാം, കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് കൊറോണ ബാധിക്കാതിരിക്കാനും ഇതിനെ പ്രതിരോധിക്കാനും അതുമാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഈ ACBT എന്ന് പറയുന്നത്, ആക്റ്റീവ് സൈക്കിൾ ഓഫ് ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ആ എക്സസൈസിലേക്ക് പോകാം. മൂന്ന് ഫേസ് ആണ് ഈ എക്സസൈസിനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഫേസ് വെച്ച് പറഞ്ഞു തന്നെ പോകാം. അതായത് മൂന്ന് സ്റ്റെപ്പ്, മൂന്ന് രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് കൺട്രോൾ ഫേസ് ആണ്, ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ആദ്യത്തേത്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് തൊറാസിക് എക്സ്പാൻഷൻ, അതായത് ശ്വാസകോശത്തിന്റെ ഈ ഭാഗത്തെയൊക്കെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ദൈവം നിങ്ങൾ ഈ പേരുകളെല്ലാം ഓർത്തിരിക്കാൻ നോക്കണ്ട, എങ്ങനെയാണ് ഈ വ്യായാമം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് എന്താണെന്ന് അറിയാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടെക്നിക്കൽ ടേംസും കൂടെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യത്തെ എക്സസൈസിലേക്ക് പോകാം. ബ്രീത്തിങ് കൺട്രോൾ ഫേസ്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 3 മുതൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, സെക്കൻഡ്, 1, 2, 3, 4, 5 അതാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ കാണിക്കാം, 1, 2, 3, 4, 5 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, 3 മുതൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുന്നു, സാവധാനം പുറത്തേക്ക് വിടുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് മൂക്കിൽ കൂടെയും ശ്വാസം വെളിയിലേക്ക് വിടുന്നത് വായിൽ കൂടെയാണ്, അതും ശ്രദ്ധിക്കണം. അതുപോലെ ശ്വാസം എന്ന് പറയുന്ന ശ്വാസം വിടരുത്. അഞ്ച് മുതൽ 10 തവണ വരെ ഇത് ചെയ്യുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ്, കൈകൾ രണ്ടും ഇവിടെ വെക്കുക, നെഞ്ചിന്റെ ഈ ഭാഗത്തായിട്ട് വെക്കുക. നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് ശ്വാസം വലിച്ചെടുക്കുക, നമ്മുടെ കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ശ്വാസം വലിച്ചെടുക്കുക. ഒന്നുകൂടെ കാണിക്കാം, കൈ ഇവിടെ പിടിക്കുക, ശ്വാസം വലിച്ചെടുക്കുക, പ്രസ് ചെയ്ത്. ഇതോടൊപ്പം ഒരു എക്സസൈസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കൈ ഇവിടെ വെക്കുക. ഡയഫ്രം എന്ന് പറയും, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ സഹായിക്കുന്ന ഒരു മസിലാണ് ഡയഫ്രം. കൈ ഇവിടെ വെച്ചതിന് ശേഷം ഈ എക്സസൈസും ഇതോടൊപ്പം ആഡ് ചെയ്യാവുന്ന രണ്ടാമത്തെ ഫേസിലുണ്ട്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഇത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചുമയ്ക്കുകല്ലാതെ വേറൊരു മാർഗമാണ്, ഇതാണ് ചുമ.
ഓപ്പൺ ചെയ്ത് വെച്ചോണ്ട് ചെറിയൊരു കഫമൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ന് വെക്കത്തില്ലേ, ആ രീതിയിലുള്ളത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതാണ് മൂന്ന് എക്സസൈസ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യത്തെ എക്സസൈസ് ശ്വാസം വലിച്ചെടുത്തു, മൂക്കി കൂടെ എടുത്തു, വായി കൂടെ വിട്ടു. രണ്ടാമത്തെ എക്സസൈസ് കൈകൾ ഇവിടെ വെച്ചു, ഈ ഭാഗം വലുതാക്കി തിരിച്ചുവിട്ടു, എല്ലാം സാവധാനം ചെയ്യുക. മൂന്നാമത്തെ എക്സസൈസ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, പുറത്തേക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് പുറത്തേക്ക് തള്ളി. ഈ മൂന്ന് എക്സസൈസ് ഓരോന്നും 15 തവണ വെച്ച് ചെയ്യാം. 5 തവണയിൽ സ്റ്റാർട്ട് ചെയ്യുക, 5 10 ആക്കുക, 10 15 ആക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ലങ് കപ്പാസിറ്റി വർദ്ധിക്കും, അതോടൊപ്പം നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തിയും കൂടും. സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന എക്സസൈസ് ആണ് ACBT എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. അതുപോലെ BJ's ഹെൽത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, COVID-19 ഒരു ചികിത്സാ രീതിയല്ല ഇത്. അതുപോലെ ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ലങ് കപ്പാസിറ്റി കൂട്ടാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും മാത്രം ഉപകരിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഒരിക്കലും ഇതിനെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കരുത്.